നമസ്കാരം കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ പുതിയ പരീക്ഷണമായ കെ സിഫ്റ്റ് പാളിപ്പോയതിൻ്റെ ഒരു ജാള്യതയിലാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് കെ സിഫ്റ്റ് ഉദ്ഘാടനം ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് അപകടങ്ങളാണ് ഉണ്ടായത് ബസ്സുകൾ ഇടിച്ച് തകർന്ന് കേടുപാടുകൾ പറ്റി മൂന്നാമത്തെ അപകടത്തിൽ ഒരാൾ മരിക്കുക കൂടി ചെയ്യുന്നു ഡ്രൈവർമാർ അറസ്റ്റിലാകുന്നു ഡ്രൈവർമാരെ പുറത്താക്കുന്നു എന്നിങ്ങനെ സംഭവ ബഹുലമായ ഒരു ഉദ്ഘാടനമായിരുന്നു കെ എസ് ആർ ടി സിയുടേത് അതിൻ്റെ ജാള്യത മറയ്ക്കാനായി കെ എസ് കെ സിഫ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വിശദീകരണം ഇന്നലെ ഇറക്കിയിരുന്നു ആ വിശദീകരണത്തിൽ പറയുന്നത് എന്തിനു വേണ്ടിയാണ് കെ സിഫ്റ്റ് കെ സിഫ്റ്റിനെ ഭയക്കുന്നത് ആര് എന്നെല്ലാമുള്ള വിശദാംശങ്ങൾ ആ പോസ്റ്റിലുണ്ട് അതായത് സ്വകാര്യ ബസ് മുതലാളിമാരാണ് ഈ കെ സിഫ്റ്റിനെ ഭയക്കുന്നത് കാരണം കെ സിഫ്റ്റിൻ്റെ ദീർഘദൂര സർവീസ് എല്ലാം തന്നെ സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ റൂട്ടുകളാണ് വലിയ രീതിയിൽ യാത്രക്കാരെ കൊള്ള ചെയ്തുകൊണ്ട് ടിക്കറ്റ് തുക വർദ്ധിപ്പിച്ച് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ ന്യായമായ തുകയ്ക്ക് കെ സിഫ്റ്റ് സർവീസ് നടത്തുന്നു അങ്ങനെ സ്വകാര്യ ബസ് ഉടമകൾക്ക് കെ സിഫ്റ്റ് ഒരു ഭീഷണിയാകുന്നു അതുകൊണ്ടാണ് ഈ സ്വകാര്യ ബസ് ഉടമകളാണ് കെ സിഫ്റ്റിനെതിരെയുള്ള പ്രചരണങ്ങൾക്ക് പിന്നിൽ എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പക്ഷേ അടിസ്ഥാനപരമായ കാരണങ്ങളിലേക്ക് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റോ കെ സിഫ്റ്റോ പരിശോധിക്കുന്നില്ല എന്നാണ് ആ കാരണങ്ങളെ അവഗണിക്കുകയാണ് കെ എസ് ആർ ടി സി ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം പൊതുമേഖലയെ സംരക്ഷിക്കും എന്ന് വീമ്പിളക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കും എന്ന് വീമ്പിളക്കുന്ന പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ കെ എസ് ആർ ടി സിക്ക് നാൽപ്പതിനായിരത്തോളം തൊഴിലാളികളുണ്ടായിരുന്നു ആറു വർഷത്തെ ഭരണത്തിന് ശേഷം ഇന്ന് അവരുടെ അംഗസംഖ്യ ഇരുപത്തി അയ്യായിരത്തിൽ താഴെയാണ് അതായത് പതിനയ്യായിരത്തിലധികം തൊഴിലാളികളെ ഈ സർക്കാർ തൊഴിലാളി സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിരിച്ചുവിട്ടിരിക്കുന്നു അവർ രാജിവെച്ചു പോയതല്ല സർക്കാർ പിരിച്ചുവിട്ടതാണ് അതിൽ നിരവധി നിരവധി കുടുംബങ്ങൾ പട്ടിണിയിലാണ് അവർ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് നടയിലും മറ്റ് ഭരണ ഭരണകേന്ദ്രങ്ങളിലുമെല്ലാം സമരത്തിലുമാണ് ഇപ്പോഴും സെക്രട്ടേറിയറ്റ് നടയിൽ പിരിച്ചുവിടപ്പെട്ട എംപാനൽ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ സമരം നടക്കുന്നുണ്ട് ആ സമയത്ത് ലക്ഷറി ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാനെന്ന പേരിൽ ഒരു പുതിയ സമാന്തര കമ്പനി രൂപീകരിക്കുകയും പുറത്തുനിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുകയുമാണ് കേസ് ഷിഫ്റ്റ് ചെയ്തത് അവിടെയാണ് ആദ്യത്തെ പാളിച്ച പറ്റിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഓടുന്നത് ദീർഘദൂര ബസ്സുകളാണ് ലക്ഷറി ബസ്സുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മത്സരം സ്വകാര്യ കുത്തക മുതലാളിമാരോടാണത്രേ ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറോളം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കെ എസ് ആർ ടി സിയുടെ ഒരു ജീവനക്കാരനെപ്പോലും പരിഗണിക്കാതെയാണ് പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ദീർഘദൂര സർവീസിന് കെ സിഫ്റ്റ് ശ്രമിക്കുന്നത് ഈ പാളിച്ചയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ പിരിച്ചുവിട്ട് പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് ലേ ഓഫ് നൽകി പുറത്തുനിന്ന് മുപ്പതിനായിരം രൂപ കോഷൻ ഡിപ്പോസിറ്റ് വാങ്ങി ആളെ എടുക്കുമ്പോൾ ഈ വണ്ടികൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരുമോ എന്ന് ചിന്തിക്കാൻ കെ എസ് സ്വിഫ്റ്റിൻ്റെയും കെ എസ് ആർ ടി സിയുടെയും മാനേജ്മെൻറ്റ് മറന്നുപോയി ആദ്യ ദിവസം തന്നെ ഇത്തരം ഒരു അപകടം സൂചനയാണ് ഇതൊരു സൂചന മാത്രമാണ് ദീർഘദൂര സർവീസുകളിലേക്ക് യാതൊരു മുൻപരിചയവുമില്ലാത്ത യാതൊരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും ഇല്ലാത്ത തൊഴിലാളികളെ എടുത്തുകൊണ്ട് നിലവിലുള്ള തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ആൾക്കാരെ പിൻവാതിലിലൂടെ നിയമിച്ച് ബസ് ഓടിക്കുമ്പോൾ ഇനിയും അപകടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് സത്യത്തിൽ കെ സിഫ്റ്റും ഈ സർക്കാരും ജനങ്ങളുടെ ജീവൻ വച്ച് പന്താടുകയാണ് എന്ന് പറയേണ്ടി വരും ഇന്ന് വിഷുദിനമാണ് ഏപ്രിൽ പതിനഞ്ചാണ് ഇതുവരെയും മാർച്ച് മാസത്തെ ശമ്പളം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല നിലവിലുള്ള ജീവനക്കാരെ ആയിരക്കണക്കിന് ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുകയും വീണ്ടും ഏഴായിരത്തോളം ജീവനക്കാർക്ക് ലേ ഓഫ് നൽകും എന്ന് പ്രഖ്യാപിക്കുകയും നിലനിർത്തിയിട്ടുള്ള ജീവനക്കാർക്ക് ശമ്പളം നൽകാതെയും സർക്കാർ ഒരു പുതിയ കമ്പനി രൂപീകരിക്കുന്നു അവിടേക്ക് അവിദഗ്ധരായ തൊഴിലാളികളെ നിയമിക്കുന്നു ആ തൊഴിലാളികൾ വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്നു ഇതൊക്കെയാണ് കെ എസ് കാര്യത്തിൽ സംഭവിക്കുന്നത് പക്ഷേ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് പറയുന്നത് ഞങ്ങൾ ഇതാ സ്വകാര്യ കുത്തക മുതലാളിമാർക്കെതിരെ സമരം അല്ലെങ്കിൽ വലിയ ചുവട് വയ്ക്കുന്നു അവരെ ഭീഷണിപ്പെടുത്താനായി ഞങ്ങളിതാ ഇറങ്ങുന്നു അവരുടെ കൊള്ളലാഭത്തിന് തടയിടാനായി ഞങ്ങളിതാ രംഗത്തിറങ്ങി ുന്നു ദീർഘദൂര സർവീസുകൾ ഓൾവോ ബസ്സുകളും സെമി സ്ലീപ്പർ ബസ്സുകളും സ്ലീപ്പർ ബസ്സുകളും കേരളത്തിൽ ആദ്യമായി കെ എസ് വിഫ്റ്റാണ് കൊണ്ടുവരുന്നത് നൂറ്റി പതിനാറോളം ബസ്സുകൾ കെ സ്വിഫ്റ്റിനു വേണ്ടി സർക്കാർ വാങ്ങിയിട്ടുണ്ട് ഇരുപത് എ സി ബസ്സുകളും എട്ട് എ സി സ്ലീപ്പർ ബസ്സുകളും ഇരുപതോളം സെമി സ്ലീപ്പർ ബസ്സുകളുമൊക്കെയായി ലക്ഷറി ബസ് ഓപ്പറേഷനാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ഈ കെ എസ് ആർ ടി സി ലക്ഷ്യമിടുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് നിലവിലുള്ള കമ്പനിയായ കെ എസ് ആർ ടി സിയെയും നിലവിലുള്ള ജീവനക്കാരെയും ഈ ലക്ഷറി ബസ് ഓപ്പറേഷന് പരിഗണിക്കാത്തത് എന്നത് ദുരൂഹമാണ് അപകടം നടക്കുമ്പോൾ ബാലിശമായ ന്യായീകരണങ്ങൾ ഉന്നയിക്കുകയും അതുപോലെ തന്നെ ഈ ഡ്രൈവർമാരെ പിരിച്ചുവിടുക ഡി ജി പിക്ക് പരാതി നൽകുക കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനെതിരെ വലിയ രീതിയിൽ ഗൂഢാലോചന നടക്കുന്നു മനഃപൂർവ്വമുള്ള അപകടമാണ് അട്ടിമറിയാണ് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാനായി ഡി ജി പിക്ക് പരാതി നൽകുക എന്നിങ്ങനെ ബാലിശമായ ന്യായീകരണങ്ങൾ നിരത്തുന്നതിനു പകരം ഇനിയെങ്കിലും കെ എസ് ആർ ടി സിയെ വിശ്വാസത്തിലെടുക്കാനും പൊതുമേഖലയെ സംരക്ഷിക്കുന്ന സർക്കാർ എന്നാണല്ലോ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് തിരുവിതാംകൂർ മഹാരാജാവ് ഇവിടെ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് കെ എസ് ആർ ടി സിയുടെ പൂർവ്വ രൂപത്തിന് രൂപം നൽകുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സർക്കാർ ഈ സ്ഥാപനം ഏറ്റെടുക്കുമ്പോൾ ട്ര തിരുവിതാംകൂറിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ഒരു സ്ഥാപനമായിരുന്നില്ല മറ്റ് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ സർവീസ് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് അതിൽ നിന്നും ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ ഇതുവരെ കെ എസ് ആർ ടി സിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം കാലത്തിന് അനുസരിച്ച വികസനം ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നു മാത്രമല്ല കാലം ചെല്ലും തോറും ഈ സംരംഭത്തിൻ്റെ വ്യാപ്തിയും വലിപ്പവും കുറച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം പേർക്ക് തൊഴിൽ നൽകാവുന്ന ഒരു വലിയ പൊതു ഗതാഗത വ്യവസായ മേഖലയാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു സ്ഥാപനത്തെ സർക്കാർ ഇത്ര കണ്ട് ഇല്ലാതാക്കിയ ശേഷം സമാന്തരമായി മറ്റൊരു സ്ഥാപനം സ്ഥാപിക്കുകയും അവിടെ അശാസ്ത്രീയമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്കെതിരെ പോരാട്ടം നടത്തുന്നു എന്നതിൻ്റെ പേരിൽ അശാസ്ത്രീയമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടു പോകുന്നതിൻ്റെ പരിണിത ഫലമാണ് കെ സിഫ്റ്റിൻ്റെ തുടക്കത്തിലുള്ള ഈ അപകടങ്ങൾ തീർച്ചയായും ഇതൊരു തുടക്കം മാത്രമാണ് കാര്യക്ഷമതയില്ലാത്ത അല്ലെങ്കിൽ അശാസ്ത്രീയമായ ഈ തീരുമാനങ്ങൾ പുനഃപരിശോധിച്ചില്ലെങ്കിൽ ഈ അപകടങ്ങളുടെ വ്യാപ്തി കൂടാനുള്ള സാധ്യത ഏറെയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്